പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതവും സിനിമയും ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഏത് മതവുമാകട്ടെ സ്ത്രീവിരുദ്ധമാണ്. എന്നാൽ സ്ത്രീവിരുദ്ധതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ് എന്ന് പറയാതെ വയ്യ. ഖുർആൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷൻ്റെ അടിമകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ അതിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു വാക്യം പറയുന്നത് സ്ത്രീ പുരുഷൻ്റെ കൃഷിസ്ഥലമാണെന്നാണ്. അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല, സ്ത്രീകൾ ജോലി ചെയ്യരുത്, സ്ത്രീകൾ പുറത്തിറങ്ങിപ്പോകരുത്, അഥവാ ഇനി സ്ത്രീകൾ പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ തന്നെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും കൂടെ വേണം. അതുപോലെ സ്ത്രീകളുടെ വേഷവിധാനം, സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മൂടുന്ന രീതിയിൽ വേണം വസ്ത്രം ധരിക്കാൻ, കണ്ണു വേണമെങ്കിൽ പുറത്ത് കാണാം അത്രമാത്രം. കാരണം ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീയെ മറ്റുള്ളവർ മാനസികമായി തന്നെയെങ്കിലും വിഭജിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം മതത്തിൽ അത്തരത്തിലുള്ള ഒരു വേഷവിധാനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ടും അതിൻ്റെ സദാചാര സങ്കല്പങ്ങളും സ്ത്രീവിരുദ്ധതയും ഒക്കെ തന്നെ വളരെ വളരെ എന്താ പറയുക, പ്രാകൃതമാണ് എന്ന് പറയാതെ വയ്യ. ഇതും സിനിമയുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചേക്കാം. നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു ആധുനിക സാങ്കേതിക കലാരൂപമാണ്, വിനോദോപാധിയാണ്. സിനിമയ്ക്ക് ഒരു വളരെ ചെറിയ ചരിത്രമേ ഉള്ളൂ. സിനിമ കാണരുത്, അത് ഹറാമാണ് എന്നൊക്കെ ഇസ്ലാമിൽ പറയുന്നുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ രൂപം കൊള്ളുന്നതിന് എത്രയോ കാലം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണല്ലോ ഈ ഇസ്ലാമിക സിദ്ധാന്തങ്ങളൊക്കെ. പക്ഷേ എന്നിരുന്നാലും സിനിമ കാണരുത്, സംഗീതം കേൾക്കരുത് എന്നൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്. എന്താണ് അതിന് കാരണം? അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. സിനിമ എന്ന് പറയുന്നത് അതിലെ കഥ, അതിൻ്റെ അവതരണ രീതി, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ പരിസരങ്ങൾ, ഇതെല്ലാം തന്നെ മതം മുന്നോട്ട് വയ്ക്കുന്ന ഈ സദാചാര മൂല്യങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങൾക്കൊക്കെ വിരുദ്ധമാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കുക, അതിലെ പല കഥകളും, സിനിമയിലെ പല കഥകളും പ്രേമമാണ്, ലവ്, പ്രണയം. അങ്ങനെ കവിതാക്കൾ യുവതി യുവാക്കളുടെ അച്ഛനമ്മമാരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതത്തെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് പ്രണയ ബന്ധങ്ങളിലേർപ്പെടുകയും വിവാഹിതരാകുകയും ചെയ്യും. ആ വിവാഹത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും സിനിമയിലൊക്കെ അത് വിജയകരമായി അവസാനിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. അത് യഥാർത്ഥത്തിൽ ഒരു മതവിരുദ്ധതയാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് അവളുടെ പിതാവിൻ്റെ ചുമതലയാണ്. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെയാണ് മതത്തിൻ്റെ ഈ വിവാഹത്തെ സംബന്ധിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട്. അതിന് നേരെ വിരുദ്ധമാണ് ഈ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ. അതുകൂടാതെ അതിലത്തെ കഥാപാത്രങ്ങൾ നോക്കൂ. കഥാപാത്രങ്ങളുടെ പെരുമാറ്റങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഒക്കെ തന്നെ വളരെ അധികം എന്താണ് പറയുക, സദാചാര മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതിൽ കാണാൻ കഴിയും. വളരെ ഇഴുകിച്ചേർന്നുള്ള അഭിനയങ്ങൾ, ലൈംഗികത പ്രകടമാകുന്ന രംഗങ്ങൾ, ഇതൊക്കെ യുവാക്കളെ യുവതികളെ വഴിതെറ്റിക്കുമെന്നാണ് മതം പറയുന്നത്. അതുകൂടാതെ സിനിമ അത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇത്തരം സിനിമകൾ കാണുന്ന യുവതി യുവാക്കൾ വഴിതെറ്റിപ്പോകുമെന്ന് മതം പറയുന്നു. കാരണം മതം നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെയാവണം, നിങ്ങൾ ഇങ്ങനെ വേഷമേ ധരിക്കാൻ പാടുള്ളൂ, നിങ്ങൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, നിങ്ങളുടെ വിവാഹബന്ധം എങ്ങനെയായിരിക്കണം എന്നൊക്കെ മതം നിഷ്കർഷിക്കുന്നുണ്ട്. അതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന, അതിനെയൊക്കെ നിഷേധിക്കുന്ന കഥകളും പ്രമേയങ്ങളും അവതരണങ്ങളും ഒക്കെയാണ് സിനിമയിൽ നടക്കുന്നത്. അതുമാത്രമല്ല, സിനിമ എന്ന് പറയുന്ന ആ
കലാരൂപം പ്രദർശിപ്പിക്കുന്ന സ്ഥലം. അവിടെ ആളുകളൊക്കെ എത്തിച്ചേരുന്നത് വളരെ തുറന്ന സ്ഥലത്ത്, യുവതി യുവാക്കളൊക്കെ തന്നെ എത്തിച്ചേരുന്നു. അവർ ആസ്വദിക്കുന്നു, സിനിമയിലെ രംഗങ്ങൾ ആസ്വദിക്കുന്നു. മതം മുന്നോട്ട് വയ്ക്കുന്ന സദാചാര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ സിനിമയിലെ കഥകളും അതിലെ സന്ദർഭങ്ങളും ഒക്കെ തന്നെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ യുവതി യുവാക്കൾ ആസ്വദിക്കുന്നത്. അങ്ങനെയുള്ള യുവതി യുവാക്കൾ വഴിതെറ്റി പോകുമല്ലോ എന്നാണ് മതത്തിൻ്റെ ഭയം. അതുകൊണ്ടാണ് മതയാഥാസ്ഥിതികർ സിനിമയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതും സിനിമയെ നിഷേധിക്കുന്നതും. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് പറയാനുള്ളത്, സിനിമയെപ്പോലുള്ള കലാരൂപങ്ങൾ, അതായത് മതേതരിടങ്ങളാണ് അവിടെ, മതത്തിനതീതമായ ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. അത് മത യാഥാസ്ഥിതിക സങ്കല്പങ്ങളെയും ആശയങ്ങളെയും പൊളിച്ചെഴുതുന്ന ഒരു കലാരൂപം കൂടിയാണ്. അതുകൊണ്ട് പുരോഗമനവാദികളും അതുപോലെ തന്നെ മതേതരവാദികളും ഒക്കെ തന്നെ ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് മതത്തിനെതിരായ ഒരു ആശയപരമായ യുദ്ധത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.